ഇപ്പോൾ ലഭിച്ചൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഉപ്പുതറ ടൗണിൽ വെച്ച് രോഗി ആശുപത്രിയിൽ കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുപോകാനായി വേഗതയിലെത്തിയ ആംബുലൻസ് ഇടിച്ച് പരിക്കേറ്റ വയോധിക മരിച്ചു. വളക്കോട് കഴുകാനം പുതുപ്പറമ്പിൽ സരസമ്മയാണ് മരിച്ചത്. ഇവരെ ആദ്യം ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു, തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. തലക്കേറ്റ പരിക്കാണ് മരണക്കാണെന്ന് അറിയാൻ കഴിയുന്നു. എന്താണ് വാർത്തയിലെ വിശദാംശങ്ങളുമായി നിജിൽ ചേരുകയാണ്. നിജിൽ, ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത്. തുടർന്ന് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? നിതിൻ, ഒരു സുഖകരമായ വാർത്തയാണ് പറയാനുള്ളത്. ഇന്ന് ഉച്ചയോടെ ഉപ്പുതറ ടൗണിൽ ആംബുലൻസ് തിരിച്ച് പരിക്കേറ്റ വയോധിക മരണപ്പെട്ടു. ഇപ്പൊ ഈ രാത്രിയോടെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിന് ശേഷമാണ് മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ വയോധികയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ആ പരിക്ക് ഗുരുതരമായ പരിക്കായതുകൊണ്ടാണ് ഉപ്പുതറയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. വടകോട് ഉപ്പുതറ വടകോട് കിടുകാനം സ്വദേശിയാണ് മരിച്ച സരസമ്മ. ഇപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ അതായത് ഉപ്പുതറ PSSCയുടെ വാഹനമാണ് ആംബുലൻസ് വാഹനമാണ് ഉപ്പുതറ ടൗണിൽ വെച്ച് ഈ വയോധിക ഇരിക്കുന്നത്. അതായത് റോഡ് മുറിച്ചു കടക്കാൻ തുടങ്ങിയ സമയത്താണ് വയോധിക വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ രോഗിയുമായി ആംബുലൻസ് കടമലയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ഇന്ന് ഈ ആംബുലൻസിന്റെ ഉച്ചക്കത്തെ ഒഴിഞ്ഞ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തിലേക്ക് രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടി ഉപ്പുതറ ആശുപത്രിയിൽ നിന്നും പോയ ആംബുലൻസ് അനുവദിച്ചത് ഇരിക്കുന്ന സമയം ആംബുലൻസ് രോഗി ഇല്ലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ സ്ത്രീ ഇപ്പോൾ മരിച്ചിരിക്കുന്നു. മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഉപ്പുതറയിലേക്ക് ഉൾപ്പെടാൻ തിരുവാരത്തേക്ക് കൊണ്ടുവരികയും മറ്റ് സംസ്കാര അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ പോകുകയുള്ളൂ. നന്ദി. ശരി നിജിൽ, വളരെ വ്യക്തമാണ്. ഉപ്പുതറ ടൗണിൽ വെച്ച് രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി കട്ടപ്പനയ്ക്ക് പോകുവാനായി ഉപ്പുതറയിൽ നിന്നും പോയ വാഹനമാണ് ഉപ്പുതറ ടൗണിൽ വെച്ച് വയോധികയെ ഇടിക്കുന്നത്. വളകോട് കിഴുകാനം പുതുപ്പറമ്പിൽ സരസമ്മയാണ് വാഹനം ഇടിച്ചത്. ഗുരുതര പരിക്കിലൂടെ ഉപ്പുതറയിലെ പ്രാഥമിക ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിക്കുകയും തുടർന്ന് പരിക്ക് ഗുരുതരമായതിനാൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു ഇപ്പോൾ മരണം സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നു.